കഴിഞ്ഞ ദിവസം മന്ത്രി എം വി രാജേഷ് റിപ്പോർട്ടർ ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഗുരുതരമായ ഒരു ആരോപണം മാധ്യമങ്ങൾക്കെതിരെ ഉന്നയിച്ചിരിക്കുകയാണ്. കാരണം മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ യു ഡി എഫിന്, വലതുപക്ഷത്തിന് ഒരുപാട് പ്രിവിലേജുകൾ കൊടുക്കുന്നു എന്നും ഇടതുപക്ഷത്തെ ശത്രുതയോടെയാണ് കാണുന്നതെന്നും ആണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, നമ്മളെ ദൃശ്യമാധ്യമ ക്യാമറാമാൻമാർ ക്യാമറയുമായി അടുത്തേക്ക് വരുമ്പോൾ ക്യാമറയ്ക്ക് ഉള്ളിൽ കത്തി ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഭയപ്പെടാറുണ്ട് എന്ന്. ക്യാമറയെ ഭയപ്പെടുന്ന, എഴുത്തിനെ ഭയപ്പെടുന്ന ആളുകളായി എന്നാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മാറിയത്. അക്ഷരത്തെയും വെളിച്ചത്തെയും ദൃശ്യത്തെയും ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ സത്യത്തെ ഭയപ്പെടുക എന്നാണ്. അപ്പോൾ എം വി രാജേഷിൻ്റെ ഗുരുതരമായ ആരോപണം സി പി എം നേതാക്കൾക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ എന്ത് അധിക്ഷേപം നടത്തിയാലും അത് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നില്ല. ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് പിണറായി വിജയനെ ചെത്തുകാരൻ്റെ മകൻ, ചെത്തുകാരൻ്റെ മകൻ എന്ന് എത്രയോ വട്ടം ആവർത്തിച്ചു. അടുത്ത കാലത്ത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അവൻ എന്നാണ് മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ചത്. ഈ രണ്ട് വിഷയങ്ങളിലും അന്തി ചർച്ചയോ മാധ്യമ വാർത്തകളോ ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ വലതുപക്ഷത്തിന് ഇത്തരമൊരു പ്രിവിലേജ് നൽകുന്നത് എന്ന ചോദ്യമാണ് മന്ത്രി ഉയർത്തുന്നത്. അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു, ഇപ്പോൾ അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് എ കെ ആന്റണിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു, പക്ഷേ ഞങ്ങളത് ഏറ്റുപിടിച്ചില്ല. ശശി തരൂരിൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ബി ജെ പി വാർത്തകൾ പ്രചരിപ്പിച്ചു, പക്ഷേ ഞങ്ങൾ അതും ഏറ്റുപിടിച്ചില്ല. അപ്പോൾ യു ഡി എഫ് നേതാക്കളെ അവർ ആരായാലും അവരെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ശൈലിയല്ല. എന്നാൽ യു ഡി എഫ് അങ്ങനെയല്ല. യു ഡി എഫ് മുഖ്യമന്ത്രി അടക്കം ഉള്ള സി പി എം നേതാക്കളെ കടന്നാക്രമിക്കുന്നതിന് കൈയും കണക്കുമില്ല. അതിനെല്ലാം കൂട്ടു നിൽക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. അപ്പോൾ മാധ്യമങ്ങൾ ഒരു ആത്മപരിശോധന നടത്തണമെന്നാണ് മന്ത്രി രാജേഷ് ആവശ്യപ്പെടുന്നത്. കാരണം വലതുപക്ഷത്തോട് ഒരു മൃദു സമീപനം, അവർക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് കൊടുക്കുക, സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും അവഗണിക്കുക, കടന്നാക്രമിക്കുക, അത്തരമൊരു സമീപനം മാധ്യമങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്നാണ് മന്ത്രി പറയുന്നത്. ഇതെല്ലാം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് എൽ ഡി എഫ് വർദ്ധിത ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന് സർവേ നടത്തി അത് പുറത്തു കൊണ്ടുവന്ന ദൃശ്യമാധ്യമമാണ് ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റിൻ്റെ ആ മുൻകൂട്ടിയുള്ള സർവേയുടെ ഫലം തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ആവർത്തിച്ചത്. ഒരർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് വിധിയെപ്പോലും സ്വാധീനിച്ച ഒന്നായിരുന്നു ഏഷ്യാനെറ്റിൻ്റെ ആ സർവേ. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന ആ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ മാധ്യമങ്ങൾ എത്ര പിന്തുണയാണ് ഒന്നാം പിണറായി സർക്കാരിനും ഇടതുപക്ഷത്തിനും നൽകിയിരുന്നത്, അത് എന്തുകൊണ്ടാണ് സൗകര്യപൂർവ്വം ഇവർ മറക്കുന്നത്? അധികാരത്തിലെത്തിയപ്പോൾ മാധ്യമങ്ങൾ ശത്രുക്കളായി. ഏഷ്യാനെറ്റിൻ്റെ ആപ്പീസ് കോഴിക്കോട് ആപ്പീസ്, തിരുവനന്തപുരം ആപ്പീസൊക്കെ റൈഡ് ചെയ്തു. എക്സിക്യൂട്ടീവ് എഡിറ്ററായ സിന്ധു സൂര്യകുമാറിനെ പലവട്ടം ചോദ്യം ചെയ്തു, റിപ്പോർട്ടർമാരെ ചോദ്യം ചെയ്തു. എല്ലാം എന്തിൻ്റെ പേരിലായിരുന്നു? ഒരു സ്ത്രീ പീഡന കേസിൽ മുഖം മറച്ച് ഇരുത്തിയ ഇര മറ്റൊരാളായിരുന്നു, അത് എന്തുകൊണ്ട് റിപ്പോർട്ടിൽ എഴുതി കാണിച്ചില്ല, സൂചിപ്പിച്ചില്ല എന്ന ഒരു നിസ്സാരമായ കുറ്റം. അതായത് മുഖം മറച്ചുകൊണ്ട് ഇരയ്ക്ക് പകരം മറ്റൊരാളെ ഇരുത്തുന്നത് അത്ര ഗുരുതരമായ തെറ്റല്ല, പക്ഷേ അത് പറയണം. അപ്പോൾ അങ്ങനെയുള്ള ധാർമ്മികതയുടെ ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ട് ഏഷ്യാനെറ്റിന് നേരെ ഈ സർക്കാർ പോലീസ് നടത്തിയ ആക്രമണങ്ങൾ, മഹാരാജാസ് കോളേജിൽ ആർഷോയുമായി ബന്ധപ്പെട്ട എന്താ പരീക്ഷ എഴുതാതെ ജയിച്ച പ്രശ്നം പുറത്തു കൊണ്ടുവന്ന അഖില നന്ദകുമാർ എന്ന് പറയുന്ന വനിതാ റിപ്പോർട്ടർ, അവർ ആ സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയപ്പോൾ കെ എസ് യുക്കാർ ഉന്നയിച്ച ആരോപണം അവർ ലൈവായി റിപ്പോർട്ട് ചെയ്തു.
അതിൻ്റെ പേരിൽ അവരുടെ പേരിൽ കേസെടുത്തു. അതുപോലെ തന്നെ 24 ചാനലിൻ്റെ മാധ്യമപ്രവർത്തകയുടെ പേരിൽ കേസെടുത്തു. എന്തിനായിരുന്നു കേസ്? നവകേരള ബസ് കടന്നു വരുമ്പോൾ ആരോ ചെരിപ്പെറിഞ്ഞു, ആ ചെരിപ്പെറിഞ്ഞത് റിപ്പോർട്ട് ചെയ്തു, അത് വിഷ്വലൈസ് ചെയ്തു, അതിൻ്റെ പേരിലാണ് 24 ചാനലിൻ്റെ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. അങ്ങനെ മാധ്യമങ്ങളോട് ശത്രുതാപരമായ സമീപനം പുലർത്തുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷവും സർക്കാരും CPMമാണ്. സ്വാഭാവികമായി മാധ്യമങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ, അവരെ ശത്രുക്കളായി കണ്ടാൽ, മനുഷ്യർ എന്ന നിലയിൽ അവരുടെ റിപ്പോർട്ടിങ്ങിൽ അത് പ്രതിഫലിക്കുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഭരിക്കുന്നവർ യഥാർത്ഥത്തിൽ മാധ്യമങ്ങളെ ബഹുമാനത്തോടെ കണ്ടില്ലെങ്കിലും സമഭാവനയോടെ കാണേണ്ടതാണ്. കാരണം മാധ്യമപ്രവർത്തനം കേവലം ഉപജീവനമല്ല, യഥാർത്ഥ മാധ്യമപ്രവർത്തകർ സമൂഹത്തിൻ്റെ വക്താക്കളാണ്. കാരണം നേരിട്ട് സംസാരിക്കാനും ശബ്ദിക്കാനും പ്രതിഷേധിക്കാനും കഴിയാത്ത ജനങ്ങളുടെ വികാര വിചാരങ്ങളും അവരുടെ ആവശ്യങ്ങളുമാണ് മാധ്യമങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത്. അത് സർക്കാരിന് എതിരാവുക സ്വാഭാവികമാണ്. കാരണം ഏതു കാലത്തും പ്രതിപക്ഷത്തിൻ്റെ റോളാണ് മാധ്യമങ്ങൾക്ക്. പ്രതിപക്ഷം പോലും പരാജയപ്പെടുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി രംഗത്ത് വരുന്ന മാധ്യമങ്ങളാണ് യഥാർത്ഥ പ്രതിപക്ഷമെന്ന് നെഹ്റു അടക്കമുള്ള മഹാന്മാരായ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ റോൾ തന്നെയാണ് മാധ്യമത്തിനുള്ളത്. മാധ്യമപ്രവർത്തകർ ഒരിക്കലും ഭരണകൂടം പറയുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല ബാധ്യസ്ഥരാകുന്നത്. ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരാനും അവയ്ക്ക് പരിഹാരം കാണാനും ആണ് ശ്രമിക്കേണ്ടത്. പിന്നെ വർഷങ്ങളായി നാം പഠിച്ചു വെച്ചിട്ടുള്ള നിഷ്പക്ഷത എന്ന കാപട്യം, കാരണം ഒരിക്കലും നിഷ്പക്ഷതയില്ല. ഏത് വിഷയത്തിലും രണ്ട് പക്ഷമുണ്ട്: ശരിയുടെ പക്ഷം, തെറ്റിൻ്റെ പക്ഷം, സത്യത്തിൻ്റെ പക്ഷം, അസത്യത്തിൻ്റെ പക്ഷം, വേട്ടക്കാരൻ്റെ പക്ഷം, ഇരയുടെ പക്ഷം. ഇതിലേതെങ്കിലും ഒരു പക്ഷത്ത് മാത്രമേ മാധ്യമങ്ങൾക്ക് നിൽക്കാനാവൂ. പക്ഷേ വർഷങ്ങളായി ജേർണലിസം വിദ്യാർത്ഥികളായാലും നമ്മുടെ ഗുരുക്കന്മാരായാലും എല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് നിഷ്പക്ഷ പത്രപ്രവർത്തനമാണ്. അത് വലിയൊരു കാപട്യമാണ്.